പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി വില്ലേജിൽ വൈക്കം മുറിയിൽപ്പെട്ട 2500 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഉതിമൂട് എന്ന ഗ്രാമം വിദ്യാസമ്പന്നരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരുമായ നാനാജാതി മതസ്ഥർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അധിവസിക്കുന്ന ദേശമാണ് ഉതിമൂട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 1749 മുമ്പ് പന്തളം രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഉതിമൂട് സെൻട്രൽ ജംഗ്ഷനിലുള്ള തോപ്പിൽ തറവാടിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ഉതിമരം ഉണ്ടായിരുന്നു. ആ ഉതിമരത്തിന്റെ ചുവട്ടിൽ ഉതിമൂട് ദേശത്തെ പൂർവ്വപിതാക്കന്മാർ ഒന്നിച്ചുകൂടുകയും കച്ചവടങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ദേശത്തിന് ഉതിമൂട് എന്ന പേർ വന്നു ചേർന്നത്. ചടാകവീഗലച്ചല പ്രവാഹ പാവിത സ്ഥലേ ഗലേ വിളം വിളംബിതാംബുജംഗ തുംഗ മാലികാട്ടമൊട്ടമൊട്ടമൊട്ടമഗ്നിനാദമർവയം ചകാര ചണ്ഡ താണ്ഡവം തനോത്തു നശിവ ഹര ഹര ശിവ ശങ്കര നീല കണ്ട് ഗംഗാധർ ആയ ശരണം തേഹാരേ.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഉതിമൂട് വാളിപ്ലാക്കൽ ജംഗ്ഷനിലാണ്. ഉതിമൂട് വാളിപ്ലാക്കൽ എന്ന പേര് ലഭിക്കുവാൻ കാരണം 10-70 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വാളിപ്ലാക്കൽ കുടുംബമുണ്ടായിരുന്നു. അവർ പിന്നെ ഇവിടെ നിന്ന് മാറിപ്പോയി എന്നാണ് എനിക്ക് അറിയുവാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു കുടുംബ പേരിലാണ് ഇവിടെ വാളിപ്ലാക്കൽ എന്ന പേര് ലഭിച്ചത്. ഇവിടെ അധികം കടകളൊന്നുമില്ല, എന്നാൽ ചെറിയ ഓരോ കടയുണ്ട്, പിന്നെ 2-3 കടകളൂടെ ഉള്ളൂ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. വെയിറ്റിംഗ് ഷെഡുമൊക്കെ പ്രകാലെ വരുന്നതാണെന്നാണ് KSTP ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉതിമൂട് വലിയലിംഗാണ്. എല്ലാവരും കരുതുന്ന പോലെ ഉതിമൂട് വലിയകലിംഗ് എന്ന് പറയുന്നത് ഈ പുറയിൽ കാണുന്ന അക്വഡേറ്റും കനാലും ആണ് എന്നാണ് എല്ലാവരുടെയും വിചാരം. യഥാർത്ഥ വലിയലിംഗ് എന്ന് പറയുന്നത് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാർ പണിത പാലമാണ്. ഇതാണ് നമ്മുടെ വലിയലിംഗ് എന്ന് പറയുന്ന ഈ പാലം, അല്ലെങ്കിൽ വലിയ കൾവട്ട്. വളരെ മനോഹരമായിട്ടാണ് അന്ന് ബ്രിട്ടീഷുകാർ ഇത് കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കീഴിലോട്ട് കയറുവാൻ സാധിക്കില്ല, കാരണം ഇവിടെ എല്ലാം കാടായതിനാൽ പാമ്പുകളുടെയൊക്കെ ശല്യമുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അത് കയറുന്നില്ല. ഞാൻ ഇതിൻ്റെ മറു വശവും കൂടെ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ കലിംഗ്, വലിയലിംഗിൻ്റെ തെക്കുഭാഗമാണ് ഈ കാണുന്നത്. വീതി കൂട്ടിയതിനാൽ സർക്കാർ അവിടെ കോൺക്രീറ്റ് കൊണ്ട് പണിതിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഉൾഭാഗം നല്ല കല്ലുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ വലിയ കലിംഗ് എന്ന് പറയുന്നത്. 4.5 ഏക്കർ സ്ഥലമാണ് ഈ കനാലിന് വേണ്ടി PIP ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 4.5 ഏക്കർ ഗവൺമെൻറ്റിന് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന് മേളിലോട്ടുള്ള ആ പാറയിലൊക്കെ ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങളാണ് അതെല്ലാം. സർക്കാർ അതിൻ്റെ കനാലിൻ്റെ മുകൾഭാഗം എല്ലാം സർക്കാർ സ്ഥലങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്
ഏതാണ്ട് 3.5 ഏക്കർ, തെക്ക് കിഴക്ക് ഭാഗത്ത് ഏതാണ്ട് 1.25 ഏക്കറും പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്ട് 3.5 ഏക്കർ സ്ഥലവുമുണ്ട്. അതിൽ 2.5 ഏക്കർ ITI വേണ്ടി നൽകിയിട്ടുണ്ട്. പിന്നെ വിരമിച്ച സേനാംഗങ്ങൾക്കുള്ള ഒരു ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിന് വേണ്ടിയും അവിടെ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗങ്ങളൊക്കെ മനോഹരമായ ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഇവിടം ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ സർക്കാരിനും അല്ലെങ്കിൽ പഞ്ചായത്തിനും ഒക്കെ സാധിക്കുന്നതാണ്. ഈ മക്കുകനാൽ തന്നെ അതിമനോഹരമാണ്. പക്ഷേ ഇതെല്ലാം കാടും കയറി മരങ്ങളും എല്ലാം കയറി അതിപ്പോൾ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്.
നിൽക്കുന്നത് ഉതിമൂട് ജംഗ്ഷനിലാണ്. 1914 ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പണിത പത്തനംതിട്ട റാന്നി റോഡാണ് പിന്നീട് ഇത് ഡെവലപ്പ് ചെയ്ത് പുല്ലൂർ മൂവാറ്റുപുഴയായിട്ട് മാറിയത്. പറഞ്ഞു വരുമ്പോൾ ഇതൊരു രാജവീതി തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉതിമൂട് ഒറ്റക്കല്ല് ഭാഗത്താണ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉതിമൂട്ടിൽ ജനവാസമുണ്ടായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് രണ്ട് മുനിയറകൾ ഉതിമൂട്ടിലുള്ളത്. ഒറ്റക്കല്ല് ഭാഗത്തെ മുനിയറ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ഒറ്റക്കല്ല് ഭാഗത്തുള്ള മുനിയറ. എന്നെ ചെറുതായിട്ട് അണയ്ക്കുന്നുണ്ട്. ഞാൻ കുത്തുകയറ്റം കയറിയാണ് വന്നത്. ഇതാണ് ഒരു മുനിയറയുടെ പകുതി ഭാഗം. ഈ റോഡിലോട്ടുണ്ടായിരുന്നു അന്ന് റോഡ് പണിയുവാൻ വേണ്ടി ജെ സി ബി ഇട്ട് പിടിച്ചതുകൊണ്ടും ഇളക്കിയതുകൊണ്ടും ഇത് പകുതി പൊട്ടിച്ചു മാറ്റി. എന്നിട്ട് ഇതിൻ്റെ നടുക്കല്ലാണ് ഈ ഇരിക്കുന്നത്. നടുക്കല്ലാണ് ഇത്. അങ്ങനെ അങ്ങോട്ട് ഒരു ബോക്സ് പോലെ, രണ്ട് ബോക്സ് പോലാണ് ഇരിക്കുന്നത്. ഇത് ഏതാണ്ട് 7-8 നീളവും 7 ഉയരവുമുള്ള ബോക്സുകളാണ്. ഇതിൻ്റെ ഇതിൻ്റെ പൊട്ടിച്ച് റോഡ് പണിക്കിടയിൽ പൊട്ടിച്ചു മാറ്റപ്പെട്ട കല്ലുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. പത്തനംതിട്ട ടൗണിനോട് ഏറ്റവും അടുത്തുള്ള രണ്ട് മുനിയറകളാണ് ഉതിമൂട്ടിലുള്ളത്. മുനിയറ എന്ന് പറയുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരുടെ മൂപ്പന്മാർ മരിക്കുമ്പോൾ അവരെ ഇങ്ങനെ പ്രത്യേകം കല്ലറകളിലാണ് അടക്കിയിരുന്നത്.
Phillips with the bouncer. And that was a well-taken catch. Oh, and he's got him. Might have been a bit of... If I was you. That's huge! ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദിമൂട് കോഴിക്കുന്നുമലയുടെ മുകളിലാണ്. ഉദിമൂട് കോഴിക്കുന്നുമലയ്ക്ക് വലിയൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. മലങ്കര മാർത്തോമ സഭയും കോഴിക്കുന്നുമലയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. മാർത്തോമ സഭയ്ക്ക് വേണ്ടി പാലക്കുന്നത്ത് തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ഈ പുറകിൽ കാണുന്ന 50 ഏക്കർ സ്ഥലം വിറ്റിട്ടാണ് റോയൽ കോടതിയിൽ കേസ് പറഞ്ഞത്.